ഹലോ വെൽക്കം ബാക്ക്. ഇന്ന് നമ്മളൊരു കറമുറു സ്നാക്കാണ് തയ്യാറാക്കുന്നത്. നമുക്ക് റെസിപ്പി നോക്കാം. നമുക്കിതിനായിട്ട് കടലമാവാണ് ആവശ്യം. ഞാനൊരു കപ്പ് കടലമാവ് ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കാൽ കപ്പ് കോൺഫ്ലോർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. കോൺഫ്ലോർ നല്ല ക്രിസ്പി ആയിരിക്കാൻ ഹെൽപ്പ് ചെയ്യും. ഇനി കുറച്ച് മസാലപ്പൊടികളൊക്കെ ചേർക്കണം. അപ്പോൾ ഞാൻ ആദ്യം കാശ്മീരി ചില്ലിയാണ് ചേർക്കുന്നത്. ഇതില്ലെങ്കിൽ സാധാരണ മുളക് പൊടി കുറച്ച് ചേർത്ത് കൊടുത്താൽ മതി, നമ്മുടെ ഒരു സ്പൈസ് ലെവൽ അനുസരിച്ച്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഇതിന് പകരം ഗരം മസാല അല്ലെങ്കിൽ നിങ്ങളുടെ അടുത്ത് വേറെ എന്തെങ്കിലും സ്പെഷ്യൽ ടൈപ്പ് മസാല ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ നല്ലതാണ്. ഗാർലിക് പൗഡർ അങ്ങനത്തെയൊക്കെ ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ നല്ലതാണ് കേട്ടോ. സ്നാക്കല്ലേ. ഞാനിപ്പോൾ നമ്മുടെ വീട്ടിൽ സാധാരണ ഉണ്ടാവാറുള്ള മുളക് പൊടി, കുരുമുളക് പൊടി, മഞ്ഞൾപ്പൊടി ഇത്രയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇനി ഇതെല്ലാം കൂടി മിക്സ് ചെയ്തെടുക്കുക. ഒരരിപ്പുണ്ടെങ്കിൽ അരിച്ചെടുത്താലും നല്ലതായിരിക്കും. അപ്പോൾ ഇതിലേക്ക് ഉപ്പും കൂടി ചേർത്തോളൂ കേട്ടോ. ഇനി വെള്ളം ഒഴിച്ചിട്ട് നല്ലതുപോലെ നമുക്കിത് കട്ടിയായിട്ട് കുഴച്ചെടുക്കണം. അപ്പോൾ വെള്ളം ഒഴിക്കുമ്പോൾ കൂടിപ്പോവരുത്. കടലമാവിന് അധികം വെള്ളം ആവശ്യമില്ല. അപ്പോൾ എനിക്കിതേ വെള്ളം കൂടിയിട്ടുണ്ട്. ഞാനപ്പോൾ കുറച്ചും കൂടി പൊടി ചേർത്തിട്ട് നന്നായി കുഴയ്ക്കുന്നുണ്ട്. ഒരല്പം കൂടിയാലും നമുക്ക് പൊടി ചേർത്ത് നന്നായിട്ട് കുഴച്ചെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഇതേ കണ്ടില്ലേ, എൻ്റെ കുറച്ച് വെള്ളം കൂടിപ്പോയി. അപ്പോൾ ഞാൻ കുറച്ചും കൂടി പൊടിയൊക്കെ ചേർത്ത് കുഴച്ചിട്ടുണ്ട്. ഇനി കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് നല്ലതുപോലെ കുഴച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതേ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിനെ നമ്മൾ മൂന്നായിട്ടൊന്ന് ഡിവൈഡ് ചെയ്തെടുക്കാം. ഏകദേശം ഒരു ചപ്പാത്തി മാവിനേക്കാളും വലിപ്പത്തിൽ, ഒരല്പം വലിപ്പത്തിൽ മൂന്ന് ഭാഗമായിട്ട് എടുത്തിട്ടുണ്ട്. ഇനി ഒരു പാത്രം, ഇത് നമ്മൾ ചപ്പാത്തി പരത്തുന്ന ആ ഒരു സംഭവം എടുക്കുക. റോളർ എടുത്തിട്ട് അതിലേക്ക് കുറച്ച് കടലമാവ് ഇട്ട് കൊടുക്കുക. ശേഷം ഈ ഒരു ബോൾ വെച്ച് കൊടുത്തിട്ട് നമുക്ക് ഇതിനെ ഒന്ന് പരത്തിയെടുക്കാം. ഒരുപാട് തിന്നാവേണ്ട കാര്യമില്ല. എല്ലാ ഭാഗത്തും ഈവനായിട്ട് വരുന്ന പോലെ ഒന്ന് പരത്തിയെടുക്കണം. അപ്പോൾ ഓരോ തവണ പരത്തുമ്പോഴും ഇങ്ങനെ എടുത്തിട്ട് കൊടുക്കുക. ഇല്ലെങ്കിൽ അടിയിൽ ഒട്ടിപ്പിടിച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കട്ട് ചെയ്തെടുക്കുമ്പോൾ കിട്ടില്ല. അതുകൊണ്ട് നമ്മളിങ്ങനെ എടുക്കുന്ന സമയത്ത് സ്റ്റിക്കി ആയി തോന്നുന്നുണ്ടെങ്കിൽ കുറച്ച് പൊടി ഇട്ട് കൊടുത്തിട്ട് ഇതുപോലെ പരത്തിയെടുക്കുക. അപ്പോൾ ഞാൻ ഇതേ പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി ഒരു ഷേപ്പ് കിട്ടാനായിട്ട് സൈഡ് ഒന്ന് റിമൂവ് ചെയ്യുന്നുണ്ട്. ഏകദേശം ഒരു സ്ക്വയർ ഷേപ്പാക്കി നമ്മൾ എടുക്കുന്നുണ്ട്. ഇനി നമ്മളിത് ചെറിയ ബൈറ്റ്സ് ആക്കിയിട്ട് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ അങ്ങനെ കട്ട് ചെയ്തെടുക്കുമ്പോൾ നമുക്കിഷ്ടമുള്ള ഒരു ഷേപ്പിൽ കട്ട് ചെയ്ത് കൊടുക്കാം. അതിന് മുമ്പായിട്ടൊന്ന് ലൈൻസ് ഇട്ടിട്ട് കൊടുക്കാം നമുക്ക്. ഇനി നമ്മൾ ഇതിലൊരു ഷേപ്പ് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഡയമണ്ട് ഷേപ്പാക്കി എടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ട്രയാങ്കിൾ ഷേപ്പിലാണ് കട്ട് ചെയ്തെടുക്കുന്നത്. അത് ഇതുപോലെ കട്ടിട്ട് കൊടുക്കാം. ഇനി ഇത് കൈ കൊണ്ടെടുത്തിട്ട് പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം. ഇത് ഇതുപോലെ കിട്ടിയിട്ടുണ്ട്. ചിലതൊക്കെ ഷേപ്പ് പോയിട്ടുണ്ട്, അത് കുഴപ്പമില്ല. ഇനി നല്ല ചൂടായിരിക്കുന്ന എണ്ണയിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം. ഒരു കളർ ചേഞ്ച് വരുന്നത്രയും നമ്മൾ ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ ഇതിൽ നമുക്ക് കുറച്ച് അധികം ഇട്ട് കൊടുക്കാൻ പറ്റും കേട്ടോ. നമ്മൾ ഈ കട്ട് ചെയ്തെടുക്കേണ്ട ഒരു സമയം മാത്രമേ ഉള്ളൂ, ബാക്കി ഫ്രൈയിങ് ഒക്കെ പെട്ടെന്ന് നടക്കും. രണ്ട് സൈഡും നന്നായി ഫ്രൈ ആയിട്ട് നല്ല ക്രിസ്പി ആയിട്ട് വരുന്നത് വരെ ചെറിയൊരു കളർ ചേഞ്ച് വരും. ആ സമയം വരെ ഇതൊന്ന് ഫ്രൈ ചെയ്യുക. മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ തന്നെ കത്തിക്കുക. ഇല്ലെങ്കിൽ എണ്ണ കുടിച്ച് ഇത് അത്ര നമുക്കൊരു ക്രിസ്പി ആയിട്ട് കിട്ടില്ല. അപ്പോൾ ഇതേ ഇത് റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇത് കണ്ടില്ലേ, നല്ല ക്രിസ്പി ആയിട്ട് വന്നിട്ടുണ്ട്. കടലമാവ് ഇരിപ്പുണ്ടെങ്കിൽ 4 മണി ചായക്കൊപ്പം കഴിക്കാനായിട്ട് ഈ പലഹാരം ഒരു ദിവസം ഉണ്ടാക്കി നോക്കൂ. കുട്ടികൾക്ക് ഒരുപാട് എന്തായാലും ഇഷ്ടമാവും. താങ്ക് യു.